നമസ്കാരം. നായപാത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പൻ. ക്ഷേത്രങ്ങൾ ആർഎസ്എസിന്റെ സ്വന്തമായി മാറിയത് എന്നു മുതൽ നമുക്ക് ചിന്തിക്കാം. ഭാരതഭൂമിയിലൂടെ എന്നു മുതലാണ് ആ ക്ഷേത്രങ്ങൾ ആർഎസ്എസിന്റെ സ്വത്തായി മാറിയത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ചെറിയൊരു ചരിത്രവുമുണ്ട്. വളരെ പണ്ട്, കൃത്യം പറഞ്ഞാൽ ഒരു 54 വർഷം മുൻപ്, ഒരു തികഞ്ഞ ഗാന്ധിയൻ കോൺഗ്രസ് നേതാവ് മലപ്പുറത്തെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു കല്യാണം കൂടാൻ പോയി. കല്യാണം കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് ക്ഷേത്ര പരിസരത്ത് കാട് പിടിച്ചു കിടക്കുന്ന ഒരു ശിവലിംഗ പ്രതിഷ്ഠ അദ്ദേഹം കണ്ടത്. അതിന്റെ ചരിത്രം അദ്ദേഹം പ്രദേശവാസികളിൽ നിന്ന് പറഞ്ഞു. ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ തളി ക്ഷേത്രമാണ് അതെന്ന് അദ്ദേഹത്തിനെ ബോധ്യമായി. ക്ഷേത്ര പുനരുദ്ധാരണവുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. 1968 ഒക്ടോബർ മാസത്തിൽ വിജയദശമിക്ക് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രപ്രദേശത്തെ കാട് വെട്ടി വൃത്തിയാക്കാൻ തുടങ്ങി. പെട്ടെന്ന് അന്തരീക്ഷം മാറി. അങ്ങാടിപ്പുറത്ത് വൻ പോലീസ് സന്നാഹം വന്നെത്തി. പഴയ ഗാന്ധിയന്റെ നിഷ്കളങ്ക ബുദ്ധിയിൽ എന്താണ് പ്രശ്നമെന്ന് തെളിഞ്ഞില്ല. എന്നാൽ പോലീസുകാർ വന്ന കാര്യം വ്യക്തമാക്കി. കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, പിന്തുണയ്ക്കുന്നത് മുസ്ലിം ലീഗും. ക്ഷേത്രം പുനരുദ്ധരിക്കാൻ നിർവാഹമില്ല. അവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്നും ഒന്നുകൂടെ അദ്ദേഹത്തിന് വ്യക്തമായി. ക്ഷേത്രം നിൽക്കുന്ന ഭൂമി ഒരു മരക്കച്ചവടക്കാരന്റെ പേരിലാണ്. ഇപ്പോൾ ടിയാനെ മുസ്ലിം ലീഗ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. രാമസിംഹൻ കൊലക്കേസിലെ മുഖ്യ പ്രതിയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞതോടുകൂടെ കൂടെ കൂടിയ ഖദർദാരികളുടെ എണ്ണം കുറയാൻ തുടങ്ങി. പോലീസിന്റെയും അപ്പുറത്ത് ആള് കൂടാനും തുടങ്ങി. ക്ഷേത്രം വൃത്തിയാക്കാൻ നേതാവിനൊപ്പം എത്തിയവർ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിന്നു. മലബാറിനെ സുപരിചിതമല്ലാതിരുന്ന കുറച്ച് ട്രൗസർ ധാരികൾ രംഗം ഏറ്റെടുത്തു. മാണിക്യപുരം അയ്യപ്പ ക്ഷേത്ര സംരക്ഷണ സമിതി യൂണിറ്റ് യോഗം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പ്രക്ഷുബ്ധമായിരുന്ന അങ്ങാടിപ്പുറത്ത് ടി പി ഭരതന്റെയും സി പി ജനാർദ്ദനന്റെയും നേതൃത്വത്തിൽ സാംഘിക്. രാമസിംഹന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഏറ്റുവാങ്ങാൻ ധൈര്യമില്ലാതിരുന്ന ഒരു സമാജത്തിന് ആത്മവിശ്വാസം നൽകി. ആരടാ എന്ന് ചോദിച്ചാൽ തിരിച്ചേ ഞാനടാ എന്ന് പറയാൻ അവർക്ക് ആത്മവിശ്വാസം നൽകിയ സംഘം. അവിടെ നിന്നും തുടങ്ങിയത് ഒരു മഹാപ്രക്ഷോഭമായിരുന്നു. പഴയ കോൺഗ്രസുകാരോട് ചോദിച്ചാൽ ഇപ്പോഴും പറഞ്ഞു തരും തളി വിട്ടുകൊടുക്കില്ല എന്ന് വാശിയിൽ സർക്കാർ. ഗാന്ധിയൻ നേതാവിനെ മതമൗലികവാദികൾ വഴി ഭീഷണികൾ, ഒട്ടനവധി സമരങ്ങൾ, അറസ്റ്റ്, നിരോധാജ്ഞ. ജനസംഘത്തിന്റെ ദേശീയ നേതാവ് അടൽ ബിഹാരി വാജ്പേയി, വിശ്വഹിന്ദു പരിഷത്ത് നേതാവ് സ്വാമിജി ചിന്മയാനന്ദ സരസ്വതി തുടങ്ങിയവർ സമരമുഖത്തെത്തി. ഒടുവിൽ സർക്കാരിന്റെ മൂക്കിൻ തുമ്പിൽ നിന്നും ക്ഷേത്രം ഏറ്റെടുത്ത് പുനരുദ്ധാരണം നടത്തി സംഘം. നായപാത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് വിളിച്ചു നടന്ന മതഭ്രാന്തന്മാരിൽ നിന്നും അന്ന് ആർഎസ്എസുകാർ പിള്ളർ ചുറ്റും കൂടി നിന്ന് ജീവൻ രക്ഷിച്ച ആ സർവോദയ നേതാവാണ് കേരള ഗാന്ധി കെ കേളപ്പൻ. അദ്ദേഹം തുടങ്ങിയ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന നിങ്ങളുടെ ഭാഷയിലെ സംഘപരിവാർ പ്രസ്ഥാനമാണ് ഒരുപാട് മഹാക്ഷേത്രങ്ങളെ തകർച്ചയിൽ നിന്നും സംരക്ഷിച്ച് നിർത്തിയത്. ഒരുപക്ഷെ ആർഎസ്എസുകാർ നേരിട്ട് ഒരു ക്ഷേത്ര സംരക്ഷണവുമായി മുന്നോട്ട് വന്നത് കേരള ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് തവണ ക്ഷണക്കത്ത് ലഭിക്കാതെ ഹിന്ദു സമാജത്തിന് വേണ്ടി ഈ കാക്കി ട്രൗസറുകാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. നിലയ്ക്കലിലും അയോധ്യയിലും തുടങ്ങി ഒരുപാട് തവണ. ക്യാമറയ്ക്ക് മുൻപിൽ നേതാവ് പ്രസംഗിക്കുമ്പോൾ പിന്നിൽ നിന്നും ഏന്തി വലിഞ്ഞ് സ്ക്രീനിൽ മുഖം കാണിക്കാൻ മാത്രം ശ്രമിക്കുന്നവർക്ക് 1000 പ്രേരകന്മാരെ വെച്ചാലും അതിന്റെ കെമിസ്ട്രി മനസ്സിലാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. ശബരിമലയിൽ സർക്കാർ നടപടികൾ തുടങ്ങിയപ്പോൾ സംഘം ഇറങ്ങി. ആരും ക്ഷണിക്കാതെ തന്നെ മഞ്ഞും മഴയും കൊണ്ട് കേസും അറസ്റ്റും നേരിട്ട് ഒരു നല്ല വാക്കുപോലും പ്രതീക്ഷിക്കാതെ എല്ലാം സമാജത്തിന് വേണ്ടി. ഒരു സ്റ്റേറ്റിന്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചിട്ടും ഈ സംഘടനാ മികവിന് മുൻപിൽ അതിദാരുണമായി പരാജയപ്പെട്ടു. അതൊക്കെ ആർഎസ്എസുകാർ പിള്ളേർ നോക്കിക്കോളും എന്ന് പറഞ്ഞ അമ്മമാരെ കണ്ടിട്ടുണ്ട്. ആർഎസ്എസ് എന്താണെന്ന് അറിയാത്ത അമ്മമാർ ആരും ക്ഷണിക്കാതെ പോയി അനീതി ചോദ്യം ചെയ്ത് നേടിയതാണ് ആത്മവിശ്വാസം. ഒരു സംഘപ്രവർത്തകരും ഈ പോസ്റ്റ് ഷെയർ ചെയ്യാതിരിക്കരുത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടി വി.